ELB's ബയോളജി ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്താണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്? ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ. ബോഡി ഫ്ലൂയിഡ്സും അതിൻ്റെ സർക്കുലേഷനും. സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ വിതരണം ചെയ്യുക. ബോഡി ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ പ്രധാനമായിട്ടും കാണുന്ന ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ബ്ലഡാണ് അല്ലേ. ബ്ലഡും അതുപോലെ തന്നെ ലിംഫ് എന്ന് പറയുന്ന മറ്റൊരു ഫ്ലൂയിഡും ഉണ്ട്. ഈ ഫ്ലൂയിഡ് സർക്കുലേറ്റ് ചെയ്യുന്നത്, അത് വിതരണം ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ സൂചിപ്പിച്ചു, സർക്കുലേഷൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വിതരണം ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് വിതരണം ചെയ്യുന്നത് ബ്ലഡ്? ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മുടെ ഇൻ്റസ്റ്റൈനിൽ വെച്ചിട്ട് നമ്മുടെ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുകയാണ്. ഈ അബ്സോർബ് ചെയ്യപ്പെടുന്ന ഫുഡ് മെറ്റീരിയൽസ് നമ്മുടെ ശരീരത്തിലെ എല്ലാ ടിഷ്യൂസിലും അല്ലെങ്കിൽ എല്ലാ ഓർഗൻസിലും എത്തിച്ചേരേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലങ്സ് അബ്സോർബ് ചെയ്യുന്ന ഓക്സിജൻ, അതുപോലെ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, അപ്പോൾ ഇതൊക്കെ എല്ലാ സെല്ലുകളിൽ നിന്നും അല്ലെങ്കിൽ ടിഷ്യൂസിൽ നിന്നും ഓർഗൻസിൽ നിന്നും ഒക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് അത് എവിടെയാണോ കൊണ്ട് പുറത്തേക്ക് കളയേണ്ടത് ആ സ്ഥലത്ത് കൊണ്ട് കളയുക, അല്ലെങ്കിൽ എവിടെയാണോ കൊണ്ട് എത്തിക്കേണ്ടത് ആ സ്ഥലത്ത് കൊണ്ട് എത്തിക്കുക എന്നീ ധർമ്മങ്ങളാണ് സർക്കുലേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിൽ നടക്കുന്നത്. എന്താണ് സർക്കുലേഷൻ? സർക്കുലേഷൻ ഈസ് ദ ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ്, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ടു ദ കൺസേൺഡ് ടിഷ്യൂസ് ഓർ ഓർഗൻസ്. ഇപ്പം നേരത്തെ സൂചിപ്പിച്ചു, എന്തിൻ്റെയൊക്കെ ട്രാൻസ്പോർട്ടാണ്? ന്യൂട്രിയൻസിൻ്റെ ട്രാൻസ്പോർട്ടാണ്. ഇപ്പം നമ്മൾ കഴിക്കുന്ന ഫുഡ് മെറ്റീരിയൽസിൽ ധാരാളം ന്യൂട്രിയൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പ്രോട്ടീൻസ് ആയിട്ടും കാർബോഹൈഡ്രേറ്റ്സ് ആയിട്ടും ലിപ്പിഡ്സ് ആയിട്ടും ന്യൂക്ലിക് ആസിഡ്സ് ആയിട്ടും ഒക്കെ പല രൂപത്തിലുള്ള ന്യൂട്രിയൻസുകളുണ്ട്. അപ്പോൾ ആ ന്യൂട്രിയൻസുകളെ ടിഷ്യൂസിലേക്ക് കൊണ്ടെത്തിക്കണം. പിന്നെ അതുപോലെ ഓക്സിജൻ, ലങ്സിൽ നിന്നും അബ്സോർബ് ചെയ്യപ്പെടുന്ന ഓക്സിജൻ, അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ്, യൂറിയ, യൂറിക് ആസിഡ്, അമോണിയ തുടങ്ങിയ എക്സ്ക്രീറ്ററി പ്രോഡക്ട്സൊക്കെ കിഡ്നിയിലോട്ട് കൊണ്ടെത്തിക്കണം. അപ്പോൾ ഇങ്ങനെ ഓരോ ഫങ്ഷൻസും ചെയ്യുന്ന ഓർഗൻസിലേക്ക് ഈ പറയുന്ന ന്യൂട്രിയൻസും ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും എക്സ്ക്രീറ്ററി പ്രോഡക്ട്സും ഒക്കെ കൊണ്ടെത്തിക്കുക എന്നുള്ള ജോലി ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പേരിൽ വിളിക്കുക? സർക്കുലേഷൻ എന്ന പേരിൽ വിളിക്കുക. സിമ്പിൾ ഓർഗാനിസത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്പോഞ്ചസ്, അതുപോലെ തന്നെ സീലൻട്രേറ്റ്സ്, ഇതുപോലെയുള്ള സിമ്പിൾ സ്ട്രക്ചറിലുള്ള ഓർഗാനിസംസ്. നമുക്കറിയാം ഇവയൊക്കെ അക്വാട്ടിക് ഓർഗാനിസംസാണ്, വെള്ളത്തിൽ ജീവിക്കുന്ന ഓർഗാനിസംസാണ്. അപ്പോൾ ഇവ അവയുടെ റെസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് പ്രധാനമായിട്ടും നടത്തുന്നത് വെള്ളത്തിൽ കൂടെയാണ്. അതായത് വെള്ളത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ഓക്സിജൻ ഇതിൻ്റെ ബോഡിക്കകത്തോട്ട് ഡിഫ്യൂസ് ചെയ്യുന്നു. ബോഡിയിലുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡും മറ്റ് എക്സ്ക്രീറ്ററി പ്രോഡക്ട്സും ഒക്കെ വെള്ളത്തിലേക്ക് തിരിച്ച് ഡിഫ്യൂസ് ചെയ്യുന്നു. അതായത് ഫോർ സർക്കുലേഷൻ സിമ്പിൾ ഓർഗാനിസംസ് സ്പോഞ്ചസ്, സീലൻട്രേറ്റ്സ് എക്സെട്ര യൂസ് വാട്ടർ ഫ്രം ദെയർ സറൗണ്ടിങ്സ്. അപ്പോൾ അവയ്ക്ക് പ്രത്യേകിച്ച് എക്സ്ക്രീറ്ററി ഓർഗൻസ് ഒന്നുമില്ല, അതുപോലെ തന്നെ അബ്സോർബ് ചെയ്യാൻ വേണ്ടി ലങ്സും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവയൊക്കെ അവ സിമ്പിൾ ഡിഫ്യൂഷൻ വഴിയാണ് അവ ഈ പ്രോസസ്സുകൾ നിർവഹിക്കപ്പെടുന്നത്. എന്നാൽ കോംപ്ലക്സ് ഓർഗാനിസംസ്, മനുഷ്യരെ പോലെയുള്ള ഹയർ ഓർഗാനിസംസ്, അവ ഇത്തരം പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ടി ബോഡി ഫ്ലൂയിഡ്സിനെ യൂസ് ചെയ്യുന്നു. ഏതൊക്കെ ബോഡി ഫ്ലൂയിഡ്സാണ്? ബ്ലഡും ലിംഫും. ബ്ലഡ്, ലിംഫ് തുടങ്ങിയ ബോഡി ഫ്ലൂയിഡ്സ് വഴിയാണ് ഈ പറയുന്ന ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ്, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ്, ഇതിൻ്റെയൊക്കെ ട്രാൻസ്പോർട്ട് നിർവഹിക്കപ്പെടുന്നത് ബ്ലഡും ലിംഫും വഴിയാണ്. ഈ ചാപ്റ്ററിൽ നമുക്ക് ഈ ഒരു ഫ്ലൂയിഡുകളെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. എന്തൊക്കെയാണ് ഫ്ലൂയിഡ്? ബ്ലഡും ലിംഫും. അപ്പോൾ ആ ഫ്ലൂയിഡിൻ്റെ കമ്പോസിഷൻ, എന്തൊക്കെ മെറ്റീരിയൽസ്, എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടാണ് ഈ ബ്ലഡ് ലിംഫും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്, എന്തൊക്കെയാണ് ഇവയുടെ പ്രോപ്പർട്ടീസ്, ഇതിൻ്റെ മെക്കാനിസം ഓഫ് സർക്കുലേഷൻ എങ്ങനെയാണ്, എന്ത് ഓർഗനാണ് ഇത്തരം സർക്കുലേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഓർഗൻസ് ഏതൊക്കെയാണ്, ഈ തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുവാനുള്ളത്. ആദ്യമായിട്ട് നമുക്ക് ബ്ലഡിനെ കുറിച്ച് മനസ്സിലാക്കാം. ബ്ലഡ് ഈസ് എ സ്പെഷ്യൽ കണക്റ്റീവ് ടിഷ്യു കൺസിസ്റ്റിംഗ് ഓഫ് എ ഫ്ലൂയിഡ് മാട്രിക്സ്, പ്ലാസ്മ ആൻഡ് ഫോംഡ് എലമെൻറ്റ്സ്.
ബ്ലഡ് ഒരു സ്പെഷ്യൽ കണക്റ്റീവ് ടിഷ്യൂ ആണെന്നുള്ള വിവരം നേരത്തെ മനസ്സിലാക്കി അല്ലേ. സ്പെഷ്യൽ കണക്റ്റീവ് ടിഷ്യൂസിൽ വരുന്നതാണ് ബ്ലഡ്, ബോണ്, കാർട്ടിലേജ്, ഇതൊക്കെ സ്പെഷ്യൽ കണക്റ്റീവ് ടിഷ്യൂസിൽ വരുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ് ബ്ലഡ്. കൺസിസ്റ്റിംഗ് ഓഫ് എ ഫ്ലൂയിഡ് മാട്രിക്സ്, ഒരു ഫ്ലൂയിഡ് മാട്രിക്സ് ഉണ്ട്, പ്ലാസ്മ എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, ആൻഡ് ഫോംഡ് എലമെൻറ്റ്സ്. ഫോംഡ് എലമെൻറ്റ്സ് എന്ന് പറയുന്ന നമ്മുടെ ബ്ലഡ് സെൽസുകളുണ്ട്. അപ്പോൾ ഇത്രയും ചേർന്ന ഒരു ഫ്ലൂയിഡാണ് ബ്ലഡ്. ബ്ലഡ് ഈസ് എ ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്, സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്, കൺസിസ്റ്റിംഗ് ഓഫ് എ ഫ്ലൂയിഡ് മാട്രിക്സ്, പ്ലാസ്മ ആൻഡ് ഫോംഡ് എലമെൻറ്റ്സ്. ഇനി പ്ലാസ്മയുടെ പ്രോപ്പർട്ടി നമുക്ക് അടുത്ത് മനസ്സിലാക്കാം. പ്ലാസ്മ ഈസ് എ സ്ട്രോ കളേർഡ് വിസ്കസ് ഫ്ലൂയിഡ് കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് നിയർലി 55% ഓഫ് ദ ബ്ലഡ്. ഇപ്പോൾ ബ്ലഡിനെ നമ്മളൊന്ന് അതിൻ്റെ ഈ ഒരു കണ്ടൻസ് അനുസരിച്ചൊന്ന് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ പ്ലാസ്മ എന്ന് പറയുന്ന ഫ്ലൂയിഡ് ബ്ലഡിൻ്റെ മൊത്തം 55% വരും. ബാക്കി വരുന്ന 45% മറ്റ് സെൽസുകൾ വരുന്നത്, ഫോംഡ് എലമെൻറ്റ്സ് വരുന്നത്. അപ്പോൾ പ്ലാസ്മ മൊത്തം ബ്ലഡിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ 55% പ്ലാസ്മയാണ്. ഒരു സ്ട്രോ കളേർഡാണ്, ഒരു വക്യോലിൻ്റെ നിറമാണ്, സ്ട്രോ കളേർഡാണ്, വിസ്കസ് ഫ്ലൂയിഡാണ്, കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് നിയർലി 55% ഓഫ് ദ ബ്ലഡ്. 92% ഓഫ് പ്ലാസ്മ ഈസ് വാട്ടർ. സൂചിപ്പിച്ചു മൊത്തം ബ്ലഡിൻ്റെ 55% പ്ലാസ്മയാണ്, എന്നാൽ പ്ലാസ്മയുടെ 92% വെള്ളമാണ്, വാട്ടറാണ്. പ്രോട്ടീൻസ് കോൺട്രിബ്യൂട്ട് 6-8%. അപ്പം പ്ലാസ്മയിൽ ബാക്കി അവശേഷിക്കുന്ന ഭാഗം 6-8% പ്രോട്ടീൻസാണ്. ഏതൊക്കെയാണ് പ്ലാസ്മ പ്രോട്ടീൻസ് എന്ന് നോക്കിക്കേ. ഫൈബ്രിനോജൻ, ഗ്ലോബുലിൻസ് ആൻഡ് ആൽബുമിൻസ് ആർ ദ മേജർ പ്ലാസ്മ പ്രോട്ടീൻസ്. പ്ലാസ്മ ബ്ലഡിൻ്റെ 55% പ്ലാസ്മയാണ്, പ്ലാസ്മയുടെ 92% വാട്ടറാണ്, 6-8% പ്ലാസ്മ പ്രോട്ടീൻസാണ്. ആ പ്ലാസ്മ പ്രോട്ടീൻസ് ഏതൊക്കെയാണ്? ഫൈബ്രിനോജൻ, ഗ്ലോബുലിൻ, ആൽബുമിൻ, ഇത് മൂന്നുമാണ് പ്ലാസ്മ പ്രോട്ടീൻസ്. എന്തൊക്കെയാണ് ഈ പ്ലാസ്മ പ്രോട്ടീൻസിൻ്റെ ഫങ്ഷൻസ് നോക്കാം. ഫൈബ്രിനോജൻ ആർ നീഡഡ് ഫോർ ക്ലോട്ടിംഗ് ഓർ കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ്. ഇപ്പോൾ രക്തം കട്ട പിടിക്കുന്ന ഒരു പ്രോസസ്സ് നമുക്കറിയാം. നമുക്കൊരു ഇഞ്ചുറി ഉണ്ടായാൽ, ഒരു മുറിവുണ്ടായാൽ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ആ സ്ഥലത്തു നിന്ന് ബ്ലഡ് ഒഴുകിപ്പോകുന്നത് സ്റ്റോപ്പായിട്ട് അവിടെ ഒരു ബ്ലഡിൻ്റെ ഒരു ക്ലോട്ട് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കണമെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു പ്രോട്ടീനാണ് ഫൈബ്രിനോജൻസ്. ഫൈബ്രിനോജൻസ് ആർ നീഡഡ് ഫോർ ക്ലോട്ടിംഗ് ഓർ കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ്. ഇനി അടുത്ത പ്ലാസ്മ പ്രോട്ടീനാണ് ഗ്ലോബുലിൻസ്. ഗ്ലോബുലിൻസ് ആർ ഇൻവോൾവ്ഡ് ഇൻ ഡിഫൻസ് മെക്കാനിസം ഓഫ് ദ ബോഡി. നമ്മുടെ ശരീരത്തിൽ കടക്കുന്ന രോഗാണുക്കളെ നമ്മൾ പൊതുവേ വിളിക്കുന്ന പേരാണ് ആൻറ്റിജൻസ് എന്ന് വിളിക്കും. ആ ആൻറ്റിജൻസിനെ നശിപ്പിക്കുവാൻ വേണ്ടി ശരീരം ഉപയോഗിക്കുന്ന പ്രതിദ്രവ്യമാണ് ആൻറ്റിബോഡി. ആ ആൻറ്റിബോഡി മോളിക്യൂൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഗ്ലോബുലിൻസ് എന്ന് പറയുന്ന പ്ലാസ്മ പ്രോട്ടീൻസ് കൊണ്ടാണ്. ഗ്ലോബുലിൻസ് ആർ ഇൻവോൾവ്ഡ് ഇൻ ഡിഫൻസ് മെക്കാനിസംസ് ഓഫ് ദ ബോഡി. ബോഡിയുടെ രോഗപ്രതിരോധ സംവിധാനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഗ്ലോബുലിൻസ്. ഇനി അടുത്ത പ്ലാസ്മ പ്രോട്ടീനാണ് ആൽബുമിൻസ്. ആൽബുമിൻസ് എന്ന് പറയുന്ന പ്ലാസ്മ പ്രോട്ടീനിൻ്റെ ഫങ്ഷൻ ഹെൽപ്പ് ഇൻ ഓസ്മോട്ടിക് ബാലൻസ്. ശരീരത്തിൻ്റെ ലവണ ജല തുലനാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്ത് ഓസ്മോട്ടിക് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന പ്രോട്ടീനാണ് ആൽബുമിൻസ്. അപ്പോൾ മൂന്ന് പ്ലാസ്മ പ്രോട്ടീൻസ് ഉണ്ട്: ഫൈബ്രിനോജൻസ്, ഗ്ലോബുലിൻസ്, ആൽബുമിൻസ്. ഫൈബ്രിനോജൻ ആർ നീഡഡ് ഫോർ ക്ലോട്ടിംഗ് ഓർ കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ്. ഗ്ലോബുലിൻസ് ആർ ഇൻവോൾവ്ഡ് ഇൻ ഡിഫൻസ് മെക്കാനിസംസ് ഓഫ് ദ ബോഡി. ആൽബുമിൻസ് ഹെൽപ്പ് ഇൻ ഓസ്മോട്ടിക് ബാലൻസ്. ഇനി പ്ലാസ്മയുടെ കൂടുതൽ കാര്യങ്ങളിലേക്ക് വരാം. പ്ലാസ്മ ആൾസോ കണ്ടെയ്ൻസ് സ്മാൾ എമൗണ്ട്സ് ഓഫ് മിനറൽസ്. പ്ലാസ്മയിൽ കുറച്ച് അളവ് മിനറൽസുകളുണ്ട്. എന്തൊക്കെ മിനറൽസ് ഉണ്ട്? Na+ അയോൺസ് ഉണ്ട്, Ca2+ ഉണ്ട്, മഗ്നീഷ്യം Mg2+ ഉണ്ട്, ബൈകാർബണേറ്റ് HCO3- ഉണ്ട്, ക്ലോറൈഡ് അയോൺസ് Cl- അയോൺസ് ഉണ്ട്. അപ്പോൾ പ്ലാസ്മ ആൾസോ കണ്ടെയ്ൻസ് സ്മാൾ എമൗണ്ട് ഓഫ് മിനറൽസിലേക്ക് Na+ സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം, ബൈകാർബണേറ്റ്, ക്ലോറൈഡ്, ഈ അയോൺസുകൾ പ്ലാസ്മയിലുണ്ട്. പിന്നെ അതുപോലെ ഗ്ലൂക്കോസ് ഉണ്ട്.
അമിനോ ആസിഡ്സ് ഉണ്ട്, ലിപ്പിഡ്സ് ഉണ്ട്. ആൾസോ പ്രസൻറ്റ് ഇൻ പ്ലാസ്മ ആസ് ദേ ആർ ഓൾവേസ് ഇൻ ട്രാൻസിറ്റ് ഇൻ ദ ബോഡി. ഇപ്പോൾ ബോഡിയിൽ എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന മോളിക്യൂൾസാണ് ഗ്ലൂക്കോസും അമിനോ ആസിഡ്സും ലിപ്പിഡ്സും ഒക്കെ. അപ്പോൾ ഇതും പ്ലാസ്മയിലുണ്ട്. ഫാക്ടേഴ്സ് ഫോർ കൊയാഗുലേഷൻ ഓർ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ് ആർ ആൾസോ പ്രസൻറ്റ് ഇൻ ദ പ്ലാസ്മ ഇൻ ആൻ ഇനാക്റ്റീവ് ഫോം. അപ്പോൾ ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കണമെങ്കിൽ ധാരാളം പ്രോട്ടീൻസിൻ്റെ ഒരു നിര തന്നെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ പ്രോട്ടീൻസുകളെല്ലാം പ്ലാസ്മയിൽ ഒരു ഇനാക്റ്റീവ് ഫോമിലാണ് കാണുക. ആ പ്രോട്ടീൻസ് ആക്റ്റീവ് ഫോമിലേക്ക് മാറുമ്പോഴാണ് ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. ബ്ലഡ് ക്ലോട്ടിങ്ങിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ ഡിസ്കസ് ചെയ്യാം. പ്ലാസ്മ വിത്തൗട്ട് ദ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഈസ് കാൾഡ് സീറം. ഈ ഒരു ടേം ഓർമ്മിക്കുക, സീറം എന്ന് പറയുന്ന ടേം എന്ന് പറയുന്നത് പ്ലാസ്മയിൽ നിന്നും ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിനെ മൈനസ് ചെയ്താൽ കിട്ടുന്ന സാധനമാണ് സീറം. പ്ലാസ്മയിൽ നിന്നും ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് റിമൂവ് ചെയ്യപ്പെട്ടാൽ അവശേഷിക്കുന്നതാണ് സീറം. പ്ലാസ്മയിൽ സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം, ബൈകാർബണേറ്റ്, ക്ലോറൈഡ് അയോൺസ് ഉണ്ട്, ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ്, ലിപ്പിഡ്സ് ഉണ്ട്, അതുപോലെ കൊയാഗുലേഷൻ ഫാക്ടേഴ്സ് ഉണ്ട്. ആ കൊയാഗുലേഷൻ ഫാക്ടേഴ്സ് പ്ലാസ്മയിൽ ഇനാക്റ്റീവ് ഫോമിലാണ് കാണുന്നത്. ദെൻ പ്ലാസ്മ വിത്തൗട്ട് ദ ക്ലോട്ടിംഗ് ഫാക്ടർ ഈസ് കാൾഡ് സീറം. ഇനി എന്തൊക്കെയാണ് ഫോംഡ് എലമെൻസ് എന്ന് നോക്കാം. ഫോംഡ് എലമെൻസിന് നമുക്ക് മൂന്ന് കാറ്റഗറി ആയിട്ട് തിരിക്കാം. ഒന്ന് ആർ ബി സിസ്, അഥവാ റെഡ് ബ്ലഡ് സെൽസ്, അല്ലെങ്കിൽ മറ്റൊരു പേര് കൂടിയുണ്ട് എറിത്രോസൈറ്റ്സ്. രണ്ടാമത് വൈറ്റ് ബ്ലഡ് സെൽസ് ഓർ ഡബ്ല്യു ബി സിസ് ഓർ ല്യൂക്കോസൈറ്റ്സ്. മൂന്നാമത്തെ വിഭാഗത്തിൽ വരുന്നത് പ്ലേറ്റ്ലെറ്റ്സ് അല്ലെങ്കിൽ ത്രോംബോസൈറ്റ്സ്. എറിത്രോസൈറ്റ്സ്, ല്യൂക്കോസൈറ്റ്സ്, പ്ലേറ്റ്ലെറ്റ്സ്, ഈ മൂന്ന് കാറ്റഗറിയിലും വരുന്ന സെല്ലുകളെയെല്ലാം കളക്റ്റീവ്ലി നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോംഡ് എലമെൻറ്റ്സ്. ദേ കോൺസ്റ്റിറ്റ്യൂട്ട് നിയർലി 45% ഓഫ് ദ ബ്ലഡ്. നേരത്തെ സൂചിപ്പിച്ചു പ്ലാസ്മ 55% ഉണ്ട്, ബാക്കി അവശേഷിക്കുന്ന 45% എന്ന് പറയുന്നത് ഈ പറയുന്ന ഫോംഡ് എലമെൻറ്റ്സ് ആണ്. ഫോംഡ് എലമെൻറ്റ്സിൽ ആരൊക്കെയുണ്ട്? ആർ ബി സി ഉണ്ട്, ഡബ്ല്യു ബി സി ഉണ്ട്, പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്. ആർ ബി സിയുടെ ഫുൾ ഫോം റെഡ് ബ്ലഡ് സെൽസ്, ഡബ്ല്യു ബി സിയുടെ ഫുൾ ഫോം വൈറ്റ് ബ്ലഡ് സെൽസ്. ആർ ബി സിക്ക് തന്നെ പറയുന്ന മറ്റൊരു ടേം എറിത്രോസൈറ്റ്സ്, ഡബ്ല്യു ബി സിക്ക് പറയുന്ന മറ്റൊരു ടേം ല്യൂക്കോസൈറ്റ്സ്, പ്ലേറ്റ്ലെറ്റ്സിന് വിളിക്കുന്ന മറ്റൊരു ടേം ത്രോംബോസൈറ്റ്സ്. അതിൽ ആദ്യമായിട്ട് എറിത്രോസൈറ്റ്സ് അല്ലെങ്കിൽ ആർ ബി സിയുടെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് നോക്കാം. എറിത്രോസൈറ്റ്സ് ഓർ റെഡ് ബ്ലഡ് സെൽസ് ആർ ദ മോസ്റ്റ് അബണ്ടൻ്റ് ഓഫ് ഓൾ ദ സെൽസ് ഇൻ ബ്ലഡ്. ഇപ്പോൾ ബ്ലഡിൽ ഏറ്റവും കൂടുതൽ എണ്ണം കാണുന്ന സെല്ല് ഏതാണെന്ന് ചോദിച്ചാൽ ആർ ബി സീസ് ആണ്. എ ഹെൽത്തി അഡൽട്ട് മാൻ ഹാസ് ആൻ ആവറേജ് 5 മില്യൺസ് to 5.5 മില്യൺസ് ഓഫ് ആർ ബി സീസ് മില്ലിമീറ്റർ ക്യൂബ് ഓഫ് ബ്ലഡ്. ഒരു മില്ലിമീറ്റർ ക്യൂബ് ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 5 മില്യൺ മുതൽ 5.5 മില്യൺ വരെ, അല്ലെങ്കിൽ 500,000 മുതൽ 5,500,000 വരെ ആർ ബി സീസ് ഉണ്ടാകും. ആർ ബി സീസ് ആർ ഫോംഡ് ഇൻ ദ റെഡ് ബോൺ മാരോ ഇൻ ദ അഡൽസ്. പ്രായപൂർത്തിയായവരെ സംബന്ധിച്ചിടത്തോളം ആ ആൾക്കാരിൽ ആർ ബി സി ഉണ്ടാകുന്നത് അസ്ഥി മജ്ജയിൽ നിന്നാണ്. അസ്ഥിക്കകത്ത് കാണുന്ന ലോങ് ബോൺസിന് കയ്യിലും കാലിലും ഒക്കെ കാണുന്ന നീളമുള്ള ബോൺസിൻ്റെ അകത്ത് കാണുന്ന ടിഷ്യൂസിനെയാണ് ബോൺ മാരോ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ബോൺ മാരോ ടിഷ്യൂസിൽ നിന്നാണ് ആർ ബി സി ഫോം ചെയ്യുന്നത്. ആർ ബി സിസ് ആർ ഡിവോയിഡ് ഓഫ് ന്യൂക്ലിയസ്. ആർ ബി സിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് ഇവയ്ക്ക് ന്യൂക്ലിയസ് ഇല്ല, നോൺ ന്യൂക്ലിയേറ്റഡ് സെൽസാണ്, ന്യൂക്ലിയസ് ഇല്ലാത്ത സെൽസാണ്. ദേ ആർ ബൈ കോൺകേവ് ഇൻ ഷേപ്പ്. ഷേപ്പ് നോക്കിക്കേ, അകത്തോട്ട് കുഴിഞ്ഞിരിക്കുന്ന ഒരു ഷേപ്പാണ്. രണ്ട് വശത്തു നിന്ന് നോക്കിയാലും അകത്തോട്ട് കുഴിഞ്ഞിരിക്കുന്ന ഒരു ഷേപ്പാണ്. അതുകൊണ്ടാണ് ഇത് ബൈ കോൺകേവ് ഷേപ്പ് എന്ന് വിളിക്കുന്നത്. ബൈ കോൺകേവ് ഡിസ്ക് ഷേപ്ഡ് സെൽസാണ്. ഇപ്പം എന്തൊക്കെ പ്രോപ്പർട്ടീസ് പറഞ്ഞു? ആർ ബി സിസ് ആണ് മോസ്റ്റ് അബണ്ടൻറ്റ് സെൽസ്. 5 മില്യൺസ് to 5.5 മില്യൺസ് ആണ് മില്ലിമീറ്റർ ക്യൂബിൽ. ഫോം ചെയ്യുന്നത് റെഡ് ബോൺ മാരോയിലാണ് ഫോം ചെയ്യുന്നത്. ന്യൂക്ലിയസ് ഇല്ലാത്ത സെൽസാണ് ആർ ബി സിസ്. ബൈ കോൺകേവ് ഷേപ്പാണ് ആർ ബി സിക്കുള്ളത്. ഇനി മറ്റ് പ്രോപ്പർട്ടീസ്, ദേ ഹാവ് റെഡ് കളേർഡ് അയൺ കണ്ടെയ്നിങ് കോംപ്ലക്സ് പ്രോട്ടീൻ കാൾഡ് ഹീമോഗ്ലോബിൻ.
ആർ ബി സിക്ക് അല്ലെങ്കിൽ ചുവന്ന രക്താണുക്കൾക്ക് ഈ ഒരു ചുവപ്പ് നിറം കൊടുക്കുന്നത് അതിനകത്ത് കാണുന്ന ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഈ ഒരു പിഗ്മെൻ്റ് ആണ്, വർണ്ണവസ്തുവാണ്. അപ്പോൾ രക്തത്തിന് ചുവപ്പ് നിറം കൊടുക്കുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ. ദേ ഹാവ് എ റെഡ് കളേർഡ് അയൺ കണ്ടെയ്നിങ് കോംപ്ലക്സ് പ്രോട്ടീൻ. ഇതൊരു അയൺ കണ്ടെയ്നിങ് കോംപ്ലക്സ് പ്രോട്ടീനാണ്. നമ്മൾ രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് ആവശ്യത്തിനുണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു മിനറലാണ് അയൺ, ഇരുമ്പ്. ഇരുമ്പടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇലക്കറികളും മറ്റുമൊക്കെ കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. എ ഹെൽത്തി അഡൽട്ട് ഇൻഡിവിജ്വൽ ഹാസ് 12 to 16 grams ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ എവറി 100 ml ഓഫ് ബ്ലഡ്. അപ്പോൾ ഒരു 100 ml ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ 12 മുതൽ 16 gram ഹീമോഗ്ലോബിൻ ഉണ്ടാകണം. ദീസ് മോളിക്യൂൾസ് പ്ലേ എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ട്രാൻസ്പോർട്ട് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ്. ഇപ്പോൾ എന്തിനാണ് ഈ ഹീമോഗ്ലോബിൻ എന്ന് ചോദിച്ചാൽ, ഹീമോഗ്ലോബിനാണ് ശരിക്കും ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും വഹിച്ചു കൊണ്ടുപോകുന്ന മോളിക്യൂൾസ്. ലങ്സിൽ വെച്ചിട്ട് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഓക്സി ഹീമോഗ്ലോബിൻ എന്നൊരു മോളിക്യൂൾ ഉണ്ടാകും. ആ മോളിക്യൂളാണ് രക്തത്തിൽ ആ ഓക്സിജനെ വഹിച്ചു കൊണ്ടുപോകുന്ന മോളിക്യൂൾ. അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ട്രാൻസ്പോർട്ടിലും ഹീമോഗ്ലോബിന് പങ്കുണ്ട്. ആർ ബി സിസ് ഹാവ് ആൻ ആവറേജ് ലൈഫ് സ്പാൻ ഓഫ് 120 days. 120 ദിവസം മാത്രമേ ആർ ബി സിക്ക് ലൈഫ് സ്പാൻ ഉള്ളൂ, ജീവിച്ചിരിക്കുകയുള്ളൂ. ഒരു 120 ദിവസം കഴിഞ്ഞാൽ ഈ ആർ ബി സി ഡിസ്ട്രോയ് ചെയ്യപ്പെടും, നശിപ്പിക്കപ്പെടും. ഇത് എവിടെ ചെന്നാൽ നശിപ്പിക്കപ്പെടുക എന്ന് ചോദിച്ചാൽ സ്പ്ലീൻ എന്ന് പറയുന്ന പാർട്ടിൽ വെച്ചാണ്. പിക്ചറിൽ കാണാം, ഈ സ്പ്ലീൻ എന്ന് പറയുന്ന പാർട്ടിലാണ് ആർ ബി സി പോയി ഇല്ലാതാകുന്നത്, നശിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് സ്പ്ലീനിനെ നമ്മൾ ഗ്രേവ് യാർഡ് ഓഫ് ആർ ബി സിസ് എന്ന് വിളിക്കാറുണ്ട്. ഗ്രേവ് യാർഡ് എന്ന് പറഞ്ഞാൽ ശവപ്പറമ്പ്. ആർ ബി സിയുടെ ശവപ്പറമ്പാണ് സ്പ്ലീൻ എന്ന് പറയുന്ന ഓർഗൻ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? ആർ ബി സിയിൽ ഒരു റെഡ് കളർ പിഗ്മെൻ്റ് ഉണ്ട്, ആ പിഗ്മെൻറ്റിൻ്റെ പേരാണ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ്റെ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 12 to 16 gram പെർ 100 ml ഓഫ് ബ്ലഡാണ്. ഇവ റെസ്പിറേറ്ററി ഗ്യാസസിൻ്റെ ട്രാൻസ്പോർട്ടിൽ സിഗ്നിഫിക്കൻ്റ് റോൾ വഹിക്കുന്നുണ്ട്. ആർ ബി സിയുടെ ആവറേജ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 120 days ആണ്. 120 days കഴിയുമ്പോൾ ആർ ബി സിസ് ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് എവിടെയാണ് ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നത്? സ്പ്ലീനിലാണ് ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് സ്പ്ലീനിനെ ഗ്രേവ് യാർഡ് ഓഫ് ആർ ബി സിസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. കളറ് റെഡാണ് ഡ്യൂ ടു ഹീമോഗ്ലോബിൻ. നോർമൽ എച്ച് ബി ലെവൽ ഇൻ ബ്ലഡ് 12 to 16 gram പെർ 100 ml. ലൈഫ് സ്പാൻ 120 days. കൗണ്ട് 5 to 5.5 millions പെർ മില്ലിമീറ്റർ ക്യൂബ്. ഫോംഡ് ഇൻ റെഡ് ബോൺ മാരോയിലാണ് ഉണ്ടാകുന്നത്. സ്ട്രക്ചർ ബൈക്കോൺകേവ് ഷേപ്പാണ്. നോ ന്യൂക്ലിയസ് ആണ്, നോൺ ന്യൂക്ലിയേറ്റഡ് സെൽസ് ആണ് ആർ ബി സിസ്. എന്താണ് ഫംഗ്ഷൻ? സിഗ്നിഫിക്കൻ്റ് റോൾ ഇൻ ട്രാൻസ്പോർട്ട് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ്. ഇനി അടുത്ത ഫോംഡ് എലമെൻ്റായ ലൂക്കോസൈറ്റ്സ് അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെൽസിനെ കുറിച്ച്, അതിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് മനസ്സിലാക്കാം. ലൂക്കോസൈറ്റ്സ് ആർ ആൾസോ നോൺ ആസ് വൈറ്റ് ബ്ലഡ് സെൽസ് ആസ് ദേ ആർ കളർലെസ് ഡ്യൂ ടു ദ ലാക്ക് ഓഫ് ഹീമോഗ്ലോബിൻ. ആർ ബി സിസിന് കളർ കൊടുക്കുന്ന പിഗ്മെൻറ്റാണ് ഹീമോഗ്ലോബിൻ. ആ കളർ കൊടുക്കുന്ന ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന പിഗ്മെൻറ്റ് ഡബ്ല്യു ബി സിസിലില്ല. അതുകൊണ്ട് ഇതിന് കളർലെസ്സാണ്. അതുകൊണ്ടാണ് ഇതിനെ വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് വിളിക്കുന്നത്. വൈറ്റ് ബ്ലഡ് സെൽസിനെ തന്നെ വിളിക്കുന്ന മറ്റൊരു ടേമാണ് ലൂക്കോസൈറ്റ്സ്. ലൂക്കോസൈറ്റ്സ് ദേ ആർ ന്യൂക്ലിയേറ്റഡ്. അപ്പോൾ ആർ ബി സിയും ഡബ്ല്യു ബി സിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസാണ് ആർ ബി സിസിന് ന്യൂക്ലിയസ് ഇല്ല, എന്നാൽ ഡബ്ല്യു ബി സിന് വ്യക്തമായിട്ടുള്ള ന്യൂക്ലിയസ് ഉള്ള സെല്ലുകളാണ് ഡബ്ല്യു ബി സിസ്. ദേ ആർ ന്യൂക്ലിയേറ്റഡ് ആൻഡ് ആർ റിലേറ്റീവ്ലി ലെസ്സർ ഇൻ നമ്പർ വിച്ച് ആവറേജ് 6000 to 8000 പെർ മില്ലിമീറ്റർ ക്യൂബ് ഓഫ് ബ്ലഡ്. അപ്പോൾ ഇവിടെ ഓർക്കുക, ആർ ബി സി എന്ന് പറഞ്ഞാൽ 50 lakh to 55 lakh മില്ലിമീറ്റർ ക്യൂബ് ബ്ലഡിൽ, എന്നാൽ ഡബ്ല്യു ബി സി ആണെങ്കിലോ വെറും 6000 to 8000 വരെ മാത്രമേ ഡബ്ല്യു ബി സിസിനെ കാണാൻ സാധിക്കുകയുള്ളൂ. ലൂക്കോസൈറ്റ്സ് ആർ ജനറലി ഷോർട്ട് ലീവ്ഡ് ആണ്, ലൈഫ് സ്പാൻ ആർ ബി സിയെക്കാളും കുറവാണ് ഡബ്ല്യു ബി സിക്ക്. വി ഹാവ് 2 main categories ഓഫ് ഡബ്ല്യു ബി സിസ്. ഡബ്ല്യു ബി സിസിനെ രണ്ടായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്, ഗ്രാനുലോസൈറ്റ്സ് ആൻഡ് എഗ്രാനുലോസൈറ്റ്സ്. അപ്പോൾ ഇവയുടെ ഈ ഡബ്ല്യു ബി സിസിൻ്റെ സൈറ്റോപ്ലാസസിൽ ഗ്രാനുൾസ് കാണും. സൈറ്റോപ്ലാസമിക്ക് ഗ്രാനുൾസ്, ചെറിയ തരികൾ പോലത്തെ സാധനങ്ങൾ കാണും.
ആ സാധനങ്ങൾ എല്ലാ ഡബ്ല്യു ബി സി സിലും ഉണ്ടാവില്ല. ന്യൂട്രോഫിൽ, ഇസ്നോഫിൽ, ബേസോഫിൽ തുടങ്ങിയ ഡബ്ല്യു ബി സി സിലത് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവയെ ഗ്രാനുലോസൈറ്റ്സ് എന്ന് വിളിക്കും. അതില്ലാത്തതിന് എ ഗ്രാനുലോസൈറ്റ്സ് എന്ന് വിളിക്കും. ലിംഫോസൈറ്റ്സ് ആൻഡ് മോണോസൈറ്റ്സ്, പിക്ചറിൽ നോക്കൂ, ലിംഫോസൈറ്റ്സും അതുപോലെ തന്നെ മോണോസൈറ്റ്സിലും ഈ പറയുന്ന ഇതുപോലത്തെ ഗ്രാനുൾസുകൾ ആബ്സെൻ്റ് ആണ്. അതുകൊണ്ട് അവയെ എ ഗ്രാനുലോസൈറ്റ്സ് എന്നാണ് വിളിക്കുക. എ ഗ്രാനുലോസൈറ്റ്സ്, ലിംഫോസൈറ്റ്സ് ആൻഡ് മോണോസൈറ്റ്സ് ആർ എ ഗ്രാനുലോസൈറ്റ്സ്. എന്നാൽ ന്യൂട്രോഫിൽസ്, ഇസ്നോഫിൽസ്, ബേസോഫിൽസ് ഈ മൂന്ന് സെല്ലുകളും ഗ്രാനുലോസൈറ്റ്സ് ആണ്. അപ്പോൾ ഗ്രാനുൾസിൻ്റെ പ്രസൻസ് അനുസരിച്ച് ഡബ്ല്യു ബി സിസിനെ രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കുന്നു, ഗ്രാനുലോസൈറ്റ്സ് ആൻഡ് എ ഗ്രാനുലോസൈറ്റ്സ്. ഗ്രാനുലോസൈറ്റ്സിൽ രണ്ടാൾക്കാരാണുള്ളത്, എ ഗ്രാനുലോസൈറ്റ്സിൽ രണ്ട് പേരാണുള്ളത്, ലിംഫോസൈറ്റ്സ് ആൻഡ് മോണോസൈറ്റ്സ്. ഗ്രാനുലോസൈറ്റ്സിൽ രണ്ട് പേരാണ് ന്യൂട്രോഫിൽസ്, ഇസ്നോഫിൽസ്, ബേസോഫിൽസ്. ന്യൂട്രോഫിൽസ്, ഇസ്നോഫിൽസും ബേസോഫിൽസുമാണ് ഗ്രാനുലോസൈറ്റ്സ് എന്ന് മനസ്സിലാക്കി ഇനി ഇവയുടെ പ്രത്യേകതകൾ നോക്കാം. ന്യൂട്രോഫിൽസ് മോസ്റ്റ് അബണ്ടൻ്റ് ഡബ്ല്യു ബി സി ആണ്, ഏറ്റവും കൂടുതലുള്ള ഡബ്ല്യു ബി സി ആണ് ന്യൂട്രോഫിൽ. 60-65% മൊത്തം ഡബ്ല്യു ബി സിയുടെ 60-65% വരുന്നത് ന്യൂട്രോഫിൽസ് ആണ്. ദേ ആർ ഫാഗോസൈറ്റിക്. ഫാഗോസൈറ്റിക് എന്ന് പറയുന്നത് മറ്റുള്ള ഓർഗാനിസംസിനെ അല്ലെങ്കിൽ രോഗാണുക്കളെ വിഴുകി നശിപ്പിക്കുന്ന സെല്ലുകളാണ് ന്യൂട്രോഫിൽസ്. ഇസ്നോഫിൽസ് 2-3%. ഇസ്നോഫിൽസ് മൊത്തം ഡബ്ല്യു ബി സിയുടെ എണ്ണത്തിൽ 2-3% വരെ ഉള്ളത് ഇസ്നോഫിൽസ് ആണ്. റെസിസ്റ്റ് ഇൻഫെക്ഷൻസ്, ബോഡിയിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകാതെ രോഗാണുക്കൾ ആക്രമിക്കാതെ തടയുന്നതിൽ ഇസ്നോഫിൽസിന് പങ്കുണ്ട്. ഇൻവോൾവ് ഇൻ അലർജിക് റിയാക്ഷൻസ്, അലർജി ഉണ്ടാക്കുന്ന റിയാക്ഷൻസിലും അതിനെ റെസിസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതും ഇസ്നോഫിൽസ് ആണ്. ബേസോഫിൽസിനെ കുറിച്ച് പറയുമ്പോൾ ലീസ്റ്റ് അബണ്ടൻറ്റ് ഡബ്ല്യു ബി സി ആണ്. ഡബ്ല്യു ബി സിയിൽ ഏറ്റവും എണ്ണം കുറവാണ് ബേസോഫിൽസ്. 0.5-1%, 0.5-1% വരെ മാത്രമേ ഉള്ളൂ. ഇൻവോൾവ് ഇൻ ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ്, എന്തെങ്കിലുമൊക്കെ രോഗാണുക്കൾ ശരീരത്തിൽ കടന്നു കഴിഞ്ഞാൽ അതിന് ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കുന്നത്, തടിപ്പുകൾ ഉണ്ടാക്കുന്നത്, അത്തരം ഇൻവോൾവ് ചെയ്യുന്ന റിയാക്ഷൻസ് നടത്തുന്നത് ബേസോഫിൽസ് ആണ്. സെക്രീറ്റ് ഹിസ്റ്റമൈൻ, സെറോട്ടോണിൻ, ഹെപ്പാരിൻ. അപ്പോൾ ഈ മൂന്ന് പ്രോഡക്റ്റിൻ്റെ പേരുകൾ ഓർമ്മിക്കുക, ഹിസ്റ്റമൈൻ, സെറട്ടോണിൻ, ഹെപ്പാരിൻ. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റുകൾ ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസിൽ ഉണ്ടാക്കി ശരീരത്തിനെ രോഗാണുക്കളിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് ആൻറ്റിജൻസിൽ നിന്നുമൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്ന സെല്ലുകളാണ് ബേസോഫിൽസ്. ഇനി എ ഗ്രാനുലോസൈറ്റ്സ് രണ്ട് പേരാണുള്ളതെന്ന് മനസ്സിലാക്കി, ലിംഫോസൈറ്റ്സ് ആൻഡ് മോണോസൈറ്റ്സ്. ലിംഫോസൈറ്റ്സ് ആൻഡ് മോണോസൈറ്റ്സ് ആർ ദ എ ഗ്രാനുലോസൈറ്റ്സ്. മോണോസൈറ്റ്സ് 6-8% മൊത്തം ക്വാണ്ടിറ്റിയുടെ 6-8% മോണോസൈറ്റ്സ് ആണ്. ദേ ആർ ആൾസോ ഫാഗോസൈറ്റിക്, രോഗാണുക്കളെ വിഴുകി നശിപ്പിക്കുന്ന ആൾക്കാരിൽ വരുന്നതാണ് മോണോസൈറ്റ്സ്, വിച്ച് ഡിസ്ട്രോയ് ഫോറിൻ ഓർഗാനിസംസ് എൻ്ററിങ് ദ ബോഡി. ശരീരത്തിൽ കടക്കുന്ന രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന ആൾക്കാരാണ് മോണോസൈറ്റ്സ്. ഇനി ലിംഫോസൈറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ 20-25% ലിംഫോസൈറ്റ്സ് ആണ് റെസ്പോൺസിബിൾ ഫോർ ഇമ്മ്യൂൺ റെസ്പോൺസ് ഓഫ് ദ ബോഡി. ശരീരത്തിൻ്റെ രോഗാണുക്കൾക്കെതിരെയുള്ള റെസ്പോൺസിനെയാണ് നമ്മൾ ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയുന്നത്. രോഗപ്രതിരോധ സംവിധാനത്തിനെയാണ് ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൽ ഇൻവോൾവ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഡബ്ല്യു ബി സി ആണ് ലിംഫോസൈറ്റ്സ്. രണ്ട് ടൈപ്പ് ലിംഫോസൈറ്റ്സ് ഉണ്ട്, ബി ലിംഫോസൈറ്റ്സ് എന്നും ടി ലിംഫോസൈറ്റ്സ് എന്നും പേരിൽ. അപ്പോൾ ഈ ലിംഫോസൈറ്റുകൾ മെച്യൂർ ചെയ്യുന്നത്, അതിൻ്റെ രോഗാണുക്കൾക്കെതിരെയുള്ള ആക്രമണത്തിന് അതിനെ സജ്ജരാക്കുവാൻ വേണ്ട ക്രമീകരണങ്ങൾ ശരിയാക്കുന്ന രണ്ട് സ്ഥലങ്ങളാണ് തൈമസ് എന്ന് പറയുന്ന പാർട്ടും ബോൺ മാരോ എന്ന് പറയുന്ന പാർട്ടും. അപ്പോൾ അതിൽ ബോൺ മാരോയിൽ വെച്ച് മെച്യൂർ ആകുന്ന ലിംഫോസൈറ്റിനെ വിളിക്കുന്ന പേരാണ് ബി ലിംഫോസൈറ്റ്. തൈമസ് എന്ന് പറയുന്ന പാർട്ടിൽ വെച്ച് മെച്യൂർ ആകുന്ന ലിംഫോസൈറ്റാണ് ടി ലിംഫോസൈറ്റ്. അങ്ങനെ ലിംഫോസൈറ്റ് രണ്ട് കാറ്റഗറി ഓഫ് സെൽസ് ഉണ്ട്, ബി ലിംഫോസൈറ്റും ഉണ്ട്, ടി ലിംഫോസൈറ്റും ഉണ്ട്. മനസ്സിലാക്കിയ കാര്യങ്ങൾ നമുക്കൊരു ചാർട്ടിൻ്റെ രൂപത്തിൽ ഒന്ന് കാണാം. ന്യൂട്രോഫിൽസ്, ഇസ്നോഫിൽസ്, ബേസോഫിൽസ് ഇത് മൂന്നുമാണ് ഗ്രാനുലോസൈറ്റ്സ്. ന്യൂട്രോഫിൽസ് 60-65%, ഇസ്നോഫിൽസ് 2-3%, ബേസോഫിൽസ് 0.5-1%, മോണോസൈറ്റ്സ് 6-8%, ലിംഫോസൈറ്റ് 20-25%. അപ്പോൾ ഇതാണ് പെർസെൻറ്റേജ്.
ന്യൂട്രോഫിൽസിൻ്റെ ഫംഗ്ഷൻ ഫാഗോസൈറ്റോസിസ് ആണ്, സോൾജിയർ ഓഫ് ദ ബോഡി, പട്ടാളക്കാരാണ്, രോഗാണുക്കളെ നശിപ്പിക്കുന്ന പ്രധാനപ്പെട്ട വിഴുങ്ങി നശിപ്പിക്കുന്ന ആൾക്കാരാണ് ന്യൂട്രോഫിൽസ്. ഇസ്നോഫിൽസ് റെസിസ്റ്റ് ഇൻഫെക്ഷൻസ്, കോസ് അലർജിക് റിയാക്ഷൻസ്. ബേസോഫിൽസിൻ്റെ ഫംഗ്ഷനാണ് സെക്രീറ്റ് ഹിസ്റ്റമൈൻ, സെറോട്ടോണിൻ, ഹെപ്പാരിൻ, കോസ് ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ്. മോണോസൈറ്റ്സും പ്രധാനപ്പെട്ട ജോലി ഫാഗോസൈറ്റോസിസ് ആണ്. ലിംഫോസൈറ്റ്സ് ഇമ്മ്യൂൺ റെസ്പോൺസ് ഓഫ് ദ ബോഡി, സെക്രീറ്റ് ആൻറ്റിബോഡീസ്. ശരീരത്തിൽ കടക്കുന്ന രോഗാണുക്കളെ വിളിക്കുന്ന പേരാണ് ആൻറ്റിജൻസ്. ആൻറ്റിജൻസിനെതിരെ നശിപ്പിക്കുവാൻ വേണ്ടി ശരീരം ഉണ്ടാക്കുന്ന പ്രതിദ്രവ്യമാണ് ആൻറ്റിബോഡീസ്. സെക്രീറ്റ് ആൻറ്റിബോഡീസ്, ആൻറ്റിബോഡീസ് സെക്രീറ്റ് ചെയ്യുന്നത് ലിംഫോസൈറ്റ്സ് ആണ്. ഇനി പ്ലേറ്റ്ലെറ്റ്സിനെ കുറിച്ച് മനസ്സിലാക്കാം. അടുത്ത ബ്ലഡിലെ അടുത്ത കാറ്റഗറി ഓഫ് സെൽസാണ് പ്ലേറ്റ്ലെറ്റ്സ്. പ്ലേറ്റ്ലെറ്റ്സിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ത്രോംബോസൈറ്റ്സ്. ദീസ് ആർ സെൽ ഫ്രാഗ്മെൻറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഫ്രം മെഗാ കാരിയോസൈറ്റ്സ്, സ്പെഷ്യൽ സെൽസ് ഇൻ ദ ബോൺ മാരോ. ബോൺ മാരോയിൽ നേരത്തെ സൂചിപ്പിച്ചതാണ് അസ്ഥിമജ്ജ. അസ്ഥിമജ്ജയിൽ ഈ പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്ന ഒരു സെൽ ഫ്രാഗ്മെൻറ്റ്സ്, ഒരു പൂർണ്ണമായിട്ടുള്ള സെല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് എ സെൽ ഫ്രാഗ്മെൻറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഫ്രം മെഗാ കാരിയോസൈറ്റ്സ്. ഓർക്കുക, ബോൺ മാരോയിൽ പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ടാകുന്ന, അതിൻ്റെ പ്ലേറ്റ്ലെറ്റ് മദർ സെൽസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന സെൽസിനെ വിളിക്കുന്ന പേരാണ് മെഗാ കാരിയോസൈറ്റ്സ്. മെഗാ കാരിയോസൈറ്റ്സ് ആർ പ്രസൻറ്റ് ഇൻ ദ ബോൺ മാരോ, ദേ ആർ ദ പ്ലേസ് ഓഫ് ഒറിജിൻ ഓഫ് പ്ലേറ്റ്ലെറ്റ്സ് ഓർ ത്രോംബോസൈറ്റ്സ്. നോർമൽ കൗണ്ട് 1.5 ലക്ഷം മുതൽ 3.5 ലക്ഷം വരെയാണ് ഇൻ മില്ലിമീറ്റർ ക്യൂബ് ഓഫ് ബ്ലഡ്. 1 മില്ലിമീറ്റർ ക്യൂബ് ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ 1.5 ലക്ഷം മുതൽ 3.5 ലക്ഷം വരെയാണ് പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട്. ഇവയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുക എന്നുള്ളതാണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുക, മുറിവുണ്ടായാൽ അത് ക്ലോട്ടാകാൻ സഹായിക്കുന്നത് പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്. എ റിഡക്ഷൻ ഇൻ ദെയർ നമ്പർ ക്യാൻ ലീഡ് ടു ക്ലോട്ടിങ് ഡിസോർഡർ. അപ്പോൾ ഇവയുടെ ഈ എണ്ണം വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ ഈ എണ്ണത്തിലുണ്ടാകുന്ന കുറവ് ക്യാൻ ലീഡ് ടു ക്ലോട്ടിങ് ഡിസോർഡേഴ്സ്, രക്തം കട്ടപിടിക്കാതെ പോകും. വിച്ച് വിൽ ലീഡ് ടു എക്സസീവ് ലോസ് ഓഫ് ബ്ലഡ് ഫ്രം ദ ബോഡി. ബോഡിയിൽ നിന്നും രക്തം വാർന്നൊഴുകി പോകുന്ന അവസ്ഥയിലേക്ക്, ഇൻറ്റേർണൽ ബ്ലീഡിങ്ങിലേക്ക് വരെ എത്തും. ഇനി നമ്മൾ ഈ മനസ്സിലാക്കിയ ബ്ലഡിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ ഒന്ന്, ഒരു ചാർട്ടിൻ്റെ രൂപത്തിലൊന്ന് പരിചയപ്പെടാം. ബ്ലഡ് 2 പാർട്ടുണ്ട്. ഒന്ന് പ്ലാസ്മയും അതിൻ്റെ ഫ്ലൂയിഡ് പാർട്ടിനെ വിളിക്കുന്ന പേരാണ് പ്ലാസ്മ. അതിൻ്റെ സെല്ലുലാർ പാർട്ടിനെ വിളിക്കുന്ന പേരാണ് ഫോംഡ് എലമെൻറ്റ്സ്. ഫോംഡ് എലമെൻറ്റ്സ് 3 കാറ്റഗറി ഉണ്ട്: RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്. ഇനി WBC നമ്മൾ ഗ്രാനുൾസിൻ്റെ ബേസിസിൽ, ഗ്രാനുൾസ് ഉള്ളതിനെ ഗ്രാനുലോസൈറ്റ്സ് എന്നും ആബ്സെൻ്റ് ആയതിനെ എ ഗ്രാനുലോസൈറ്റ്സ് എന്നും വിളിക്കുന്നു. ഗ്രാനുലോസൈറ്റ്സ് 3 സെൽസ് ഉണ്ട്: ന്യൂട്രോഫിൽസ്, ഇസ്നോഫിൽസ്, ബേസോഫിൽസ്. എ ഗ്രാനുലോസൈറ്റ്സ് 2 ടൈപ്പാണ്: ലിംഫോസൈറ്റ്സ്, മോണോസൈറ്റ്സ്. ബ്ലഡ്, പ്ലാസ്മ, ഫോംഡ് എലമെൻറ്റ്സ്. ഫോംഡ് എലമെൻറ്റ്സ് RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്. WBC ഗ്രാനുലോസൈറ്റ്സ്, എ ഗ്രാനുലോസൈറ്റ്സ്. ഗ്രാനുലോസൈറ്റ്സ് ന്യൂട്രോഫിൽ, ഇസ്നോഫിൽസ്, ബേസോഫിൽസ്. എ ഗ്രാനുലോസൈറ്റ്സ് ലിംഫോസൈറ്റ്സ്, മോണോസൈറ്റ്സ്. ഇതാണ് ബ്ലഡിൻ്റെ ഒരു സെൽസിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ കമ്പോണൻസിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ. For video lessons, please subscribe to these biology classes. Thank you.